ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം. ഞാനിന്ന് കുട്ടികളിലുണ്ടാവുന്ന കരപ്പനും മറ്റു സ്കിന്നിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെയും കാരണങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട അമ്മമാരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തതിലും അധികമായിട്ട് പലതരം സ്കിൻ ഡിസീസുകൾ കാണുന്നുണ്ട്. പല പേരിലായിരിക്കും അറിയുന്നത്. പണ്ടൊക്കെ കരപ്പൻ വരും, ഒരു പ്രായമാകുമ്പോൾ കരപ്പൻ വരും, അത് കുറേ നാൾ കാണും, പൊട്ടും, ചിലപ്പോൾ പടരും, അങ്ങ് അതങ്ങ് പോവും. അതൊരു മിക്ക കുട്ടികൾക്കും വരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം കറക്റ്റ് പഴയ ഒരു കരപ്പൻ്റെ ലക്ഷണത്തിലല്ല പല അസുഖങ്ങളും വരുന്നത്. പണ്ടൊരു വരുന്ന ഈ കരപ്പൻ ആ ഒരു തൊടുന്ന വെള്ളത്തിൽ നിന്ന് സ്പ്രെഡാവും, നല്ല ചൊറിച്ചിലുണ്ടാവും, കുറേ നാൾ പാട് കാണും, പിന്നെ അതൊരു പീരീഡ് കഴിയുമ്പോൾ അത് പോവും. എന്തെങ്കിലുമൊക്കെ നാട്ടുവൈദ്യം ചെയ്യും, മരുന്നുകളൊക്കെ കഴിക്കും, വയറൊക്കെ ഇളക്കി കഴിയുമ്പോൾ അത് പോവും. പക്ഷെ ഇപ്പോൾ വരുന്നത് കരപ്പനായിട്ടും വരുന്നുണ്ട്, മറ്റ് ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഡോക്ടേഴ്സും അലോപ്പതിയും ആയുർവേദവും തമ്മിലുള്ള ഡയഗ്നോസിസിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ എക്സിമ എന്ന് പറയുന്നത് ചിലർക്ക് കരപ്പനാണെന്ന് പറയാം, ചിലർ അത് കരപ്പനായിട്ടായിരിക്കില്ല ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പൊതുവായിട്ടുള്ള കുട്ടികൾക്ക് വരുന്ന സ്കിൻ ഡിസീസുകൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് കുട്ടിക്കെന്നല്ല മുതിർന്നവർക്കായാലും ആര് കസവം വന്നാലും അത് അവനവൻ്റെ ആഹാരത്തിൽ നിന്നായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ജനിക്കുമ്പം തൊട്ട് ആർട്ടിഫിഷ്യൽ ഫുഡാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ അമ്മയ്ക്ക് മുലപ്പാൽ കാണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തൂക്കമില്ലെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളർച്ചയുടെ ഇത് എന്തെങ്കിലും ഒന്ന് വൈകിയാലോ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ പൊതുവേ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഇപ്പോൾ പലതരം സപ്ലിമെൻറ്റ്സ് എഴുതലും പലതരം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും സാധാരണമാണ്. അതെടുക്കാത്ത കുട്ടി ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. വെറുതെ റുട്ടീൻ ചെക്കപ്പിന് പോയാലും എന്തെങ്കിലും ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടി പേരൻസ് അതിൻ്റെ ലേബലൊക്കെ കണ്ടിട്ട് അന്നേരം തന്നെ അത് മേടിക്കും, കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു കുഞ്ഞിൻ്റെ ദഹനശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ പണ്ട് കാലത്ത് ഒരു കുറുക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അതിൻ്റെ കറക്റ്റ് സമയം നോക്കി ആദ്യം ചെറിയ കണ്ണങ്കായ കൊടുക്കും. അങ്ങനെ നാച്ചുറലിൽ തന്നെ ഏറ്റവും ലൈറ്റായിട്ടുള്ളത് വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുക. ചിലർ കൂവപ്പൊടിയായിരിക്കും കൊടുക്കുക. ഇപ്പോൾ അതൊക്കെ ചിട്ടായിട്ട് തന്നെ നടത്തും. 5 മാസം 6 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യും ഈ കുറുക്ക്, നാച്ചുറലായിട്ടുള്ള കുറുക്കൊക്കെ കൊടുക്കാൻ. പക്ഷെ ഇതേപോലെ ഇത്രയും കെമിക്കലുകൾ അടങ്ങിയ അതിന് ഇൻഗ്രീഡിയൻസ് വായിച്ചാൽ തന്നെ ചിലപ്പോൾ അതിൽ വീറ്റ് ഫ്ലോറെന്നും ഷുഗറെന്നും മിൽക്കും അതും ഇതും ഒക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് വളരെയധികം വിശ്വാസത്തോടെയും, മുലപ്പാലില്ലെങ്കിൽ പകരം ഈ ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഒരിക്കലും പേരൻസ് ട്രൈ ചെയ്യുന്നില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എന്തിനു ഈ സാധനം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് അത് ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് പാലുണ്ടായിരുന്നില്ല അതുകൊണ്ട് കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു സാധനം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാം അത് സമയമായില്ല, 6 മാസം ആകുമ്പോഴല്ലേ കുറുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഏതോ ഒരു ജന്തുവിൻ്റെ പാല് വെച്ചുണ്ടാക്കിയ സാധനവും ഏതോ ഒരു ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കിയെടുത്ത സാധനം എത്ര വിശ്വാസത്തോടാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു പഴത്തേക്കാൾ അധികം ഈ ഒരു സാധനത്തെയാണ് വിശ്വസിക്കുന്നത്? ആദ്യം ആ ചിന്താഗതി മാറ്റണം. കുട്ടിക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് കുറേ കാലം ഇത് കൊടുക്കും. ചിലർക്ക് ജനിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പലതരം സ്കിൻ ഡിസീസുകൾ വരുന്നുണ്ട്. ആദ്യമൊക്കെ ചെറുതായിട്ടായിരിക്കും ബോഡി റിയാക്ട് ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ ഗുരുക്കളായിട്ട് വരും, ചൂട് ഗുരുക്കൾ പോലെ വരും, നല്ല ചൊറിച്ചിലുണ്ടാവും, പിന്നെ അതെന്തെങ്കിലുമൊക്കെ ഓയിൻമെൻറ്റ് തേച്ച്
കരിക്കും, വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ കുറച്ചാൾ ചിലപ്പം ഒരു പക്ഷെ ഒന്നും കാണില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇത് വേറൊരു ഫോമിൽ, ആദ്യം ഉണ്ടായിരുന്ന രൂപത്തിലായിരിക്കത്തില്ല രണ്ടാമത്തെ തവണ വരുന്നത്, വേറെ ഇത്തിരിയും കൂടെ കൂടിയ അവസ്ഥയിലായിരിക്കും. വീണ്ടും ഇത് തന്നെ ചെയ്യും, പോകും, എന്തെങ്കിലുമൊക്കെ ഡോക്ടറെ കാണിക്കുക, ആൻറ്റിബയോട്ടിക്സും കുറേ ഓയിൻമെൻറ്റ്സും തേച്ച് വീണ്ടും കരിക്കും. വീണ്ടും ഒരു മാസം വേണമെങ്കിൽ ഇത് അടങ്ങിയിരിക്കും, അല്ലെ രണ്ട് മാസം മാക്സിമം അടങ്ങും. അതിനുശേഷം അതിലും ഭീകരമായിട്ട് വരും. പിന്നെ ഒരു സ്റ്റേജിൽ ഇത് ഒരു മെഡിസിനിലും നിൽക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ അടുത്ത ഓൾട്ടർനേറ്റീവ്സ് നോക്കും, നാട്ടുവൈദ്യം അതും ഇതുമൊക്കെ നോക്കും. അപ്പോഴും ഈ പറയുന്ന ആഹാരങ്ങളൊക്കെ തുടരുന്നുണ്ടായിരിക്കും, ഇത്തിരി കൂടെ ഗ്രേഡ് കൂടിയ രീതിയിലും ആയിരിക്കും. അപ്പോൾ കുട്ടി കുറച്ചും കൂടി വളർന്നിട്ടുണ്ടാവും, ചോക്ലേറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും, ബിസ്ക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വക ഫുഡുകളാണ് കുട്ടിക്ക് സ്കിൻ ഡിസീസുകൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്കിൻ ഡിസീസിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ, ശരീരത്തിന് എന്ത് വേണ്ടോ അത് പുറന്തള്ളും. ചിലത് വേസ്റ്റുകൾ മലത്തിലൂടെ മൂത്രത്തിലൂടെ ആണ് പോകുന്നത്, പക്ഷേ ചിലത് ദഹിച്ച് കഴിയുമ്പോൾ അത് ശരീരത്തേക്ക് കുറേയൊക്കെ അതിൻ്റെ ആവശ്യമില്ലാത്തത് അബ്സോർബ് ആകും. അബ്സോർബ് ആകിയിട്ട് ശരീരം പുറത്ത് കളയുന്ന പലതരം മെക്കാനിസം ഉണ്ട്, അത് പുറത്ത് കളയുന്ന ഒരു രീതിയാണ് സ്കിന്നിലൂടെ പൊട്ടിപ്പോകുന്നത്. അത് ഏറ്റവും നല്ല രീതിയാണ്, ഉള്ളിലെ അവയവങ്ങളിൽ അത് അടങ്ങാതെ സ്കിന്നിലൂടെ അത് പോവുകയാണ് പുറത്തേക്ക്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് സ്കിൻ ഡിസീസ് ആയിരിക്കില്ല, വല്ല കഫക്കെട്ടായിട്ടോ കഫമായിട്ടോ ആസ്മയായിട്ടോ അങ്ങനെയായിരിക്കും വരിക. പൊതുവേ ഈ സ്കിൻ ഡിസീസ് ഉള്ള കുട്ടികൾക്ക് അത് ഓയിൻമെൻറ്റ് തേച്ച് കരിച്ച് കുറേ ആൻറ്റിബയോട്ടിക് എടുത്ത് സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ കുട്ടിക്ക് കഫസംബന്ധമായ പ്രശ്നങ്ങൾ വരും. അത് ഇത് ഈ ഇങ്ങനത്തെ ഒരു അസുഖം കരിച്ചിട്ടുള്ള പേരൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒബ്സർവ് ചെയ്താൽ അനുഭവത്തിൽ നിന്നറിയാൻ പറ്റും. ആസ്മയായിട്ട് വരുന്ന കുട്ടികളുടെ ഹിസ്റ്ററി എടുത്താൽ അവർക്ക് ചെറുതിലെ 95% ആൾക്കാർക്ക് സ്കിൻ ഡിസീസുകൾ വന്നിട്ടുണ്ട്. അവരുടെ ഫുഡ്, ചെറുതിലുള്ള ഫുഡ് നോക്കുമ്പോൾ മിക്കപ്പോഴും ഇതാണ്, ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ പാല് കുറവായതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പശുമ്പാൽ കൊടുക്കും. പശുമ്പാൽ കൊടുക്കുമ്പോൾ അത് നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ കട്ടിക്കാണ് കൊടുക്കുക. അപ്പോൾ പശുമ്പാൽ കഫമാണ് കഫമാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതെങ്ങനെയാണ് കഫം ഉണ്ടാക്കുന്നത്, അല്ല എങ്ങനെയാണ് അതൊരു സ്കിൻ ഡിസീസിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പശുവിൻ്റെ പാല്, ജേഴ്സി പശുവിൻ്റെ പാലിൽ അതിലെ ഒരു തരം പ്രോട്ടീൻ ഉണ്ട്. ജേഴ്സി എന്ന് പറയുന്ന ബ്രീഡ് തന്നെ അത് നാച്ചുറലായിട്ടുള്ളൊരു ബ്രീഡല്ല, അത് നാച്ചുറലായിട്ടുള്ളൊരു പശുവിൽ നിന്ന് വന്നതൊന്നുമല്ല, അത് വിദേശ രാജ്യത്തു നിന്നും ഇന്ത്യയിലൊരു കാലഘട്ടത്തിൽ വന്നു. അവിടെ പോലും അത് പാലിന് ഉപയോഗിക്കാത്ത ഒരു പശുവായിരുന്നു, ഇറച്ചിക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പശു ഇന്ത്യയിലേക്ക് വന്നു. ഇതിൻ്റെ 10-25 ലിറ്റർ പാല് കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ഈ പശു വ്യാപകമായത്. അതിൽ A1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, അത് വളരെയധികം അലർജി ഉണ്ടാക്കുന്നതാണ്, മനുഷ്യ ശരീരത്തിൽ അത് ദഹിക്കില്ല, പലതരം അലർജീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലർക്കത് സ്കിന്നിലായിരിക്കും അറിയുന്നത്, ചിലർക്ക് വയറ്റിലായിരിക്കും അറിയുന്നത്, വയറു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് കഫം കൂടുമായിരിക്കും, അങ്ങനെ പലരിലും പല രീതിയിലാണ് വരിക. ഇത്രയും കട്ടി കൂടിയ പാലും ഇത്ര അലർജി ഉണ്ടാക്കുന്ന പാലുമാണ് ഒരു ചെറിയ കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ ബോഡിക്ക് അതെങ്ങനെങ്കിലും പുറന്തള്ളിയേ പറ്റൂ, കുറേയൊക്കെ കഫമായിട്ട് പോകും. പിന്നെ മിക്കപ്പോഴും ഈ സ്കിന്നിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് സ്കിന്നിൽ നിന്ന് പൊട്ടിപ്പോകുന്നെങ്കിൽ അത് പോവാൻ അനുവദിക്കുക, അത് ശരീരം ഉള്ളിൽ അടക്കാതെ പുറത്തേക്ക് കളയുന്ന ഒരു മാർഗ്ഗമാണ്, അതുകൊണ്ട് അതൊന്ന് പൊട്ടിപ്പോവാൻ അനുവദിക്കുക, അപ്പം തന്നെ പകുതി അസുഖം മാറും. ഒന്നും തേച്ചത് കരിക്കാൻ പാടില്ല, ശരീരത്തിന് അതിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് ഇത് വേണ്ടത് ഇങ്ങനത്തെ ആഹാരങ്ങൾ മാറ്റുക, ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് പ്രിസർവേറ്റീവ്സ് ഇതൊക്കെ കുട്ടിയുടെ കരളിനെ ബാധിക്കും. അപ്പം ഇതെടുത്ത ഉടനെ പിറ്റേന്ന് തന്നെ ചിലപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ അസുഖം കാണില്ല, കാരണം നമ്മളെന്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനം കഴിച്ചാലും നമ്മുടെ കരളാണ് അത് ശുദ്ധി ചെയ്യുന്നത്.
ശരീരത്തിന് യോജിക്കാത്ത എന്തും കരൾ ശുദ്ധി ചെയ്യും. പക്ഷേ അമിതമായിട്ട് ചെന്ന് കഴിയുമ്പോൾ കരളിൻ്റെ കപ്പാസിറ്റി കഴിയും. അതായത് കുറേ ആയി കഴിയുമ്പോൾ കരളിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് അത് അസുഖങ്ങളായിട്ട് പുറത്തു വരിക. പിന്നീട് എന്ത് കഴിച്ചാലും നിങ്ങൾ അറിയാൻ തുടങ്ങും. അപ്പോൾ പേരൻസിന് വരുന്നൊരു ചോദ്യമാണ്, പണ്ട് ഇതേ ആഹാരം കഴിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് പ്രശ്നമില്ലായിരുന്നു, ഈ അസുഖം തുടങ്ങിയ പിന്നെയാണ് ഇന്നത് കഴിച്ചാൽ. ഇത് സ്കിൻ ഡിസീസൊക്കെ ഉള്ളതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാഹാരം കഴിച്ചാൽ അത് ശരീരത്തിന് യോജിക്കുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അത് ഒന്നുകിൽ അസുഖം കൂടും, അല്ലെ ചൊറിച്ചൽ കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും അത് സംബന്ധമായിട്ടുള്ളൊരു അസ്വസ്ഥത കൂടിയിരിക്കും. അപ്പോൾ പണ്ട് ഉണ്ടാകാതിരുന്നിട്ട് ഇപ്പോഴത് വ്യക്തമായിട്ട് അറിയുന്നതിൻ്റെ കാരണം ഇതാണ്. പണ്ട് കരളത് ശുദ്ധി ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോൾ കരളിന് അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അവസ്ഥയാണ് കറക്റ്റ് അവസ്ഥ. ആ എക്സാക്ട്ലി ആ ആഹാരം ആ കുഞ്ഞിന് യോജിക്കില്ല, അല്ലെ മനുഷ്യന് യോജിക്കില്ല എന്ന് തന്നെ പറയാം. ആ ഒരു കുട്ടിയുടെ കുഴപ്പമല്ലത് മനുഷ്യന് യോജിക്കാത്ത ആഹാരമാണ് അതെന്ന് മനസ്സിലാക്കണം. പിന്നീടുള്ള മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, കുട്ടികളെ ഫോഴ്സ് ഫീഡ് ചെയ്തിട്ട് പുറമെ പുറമെ ആഹാരം കഴിപ്പിക്കൽ. ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കുന്ന ആഹാരം ആ കുട്ടിക്ക് ദഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളതല്ല ഇപ്പോഴത്തെ ആഹാരം. അതിൻ്റെ പുറമെ കുട്ടിക്ക് ഒരു വിശപ്പും കാണില്ല. സമയം നോക്കി 2 മണിക്കൂറായി അല്ലെങ്കിൽ 3 മണിക്കൂറായി എന്ന് പറഞ്ഞിട്ട് ടൈം വെച്ച് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആരാണെങ്കിലും വിശന്നാൽ തന്നെ ആഹാരം കഴിച്ചോ, കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അതാ വിശപ്പ്. അങ്ങനെ ഒരവസ്ഥ ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല, അവർക്ക് വിശപ്പേ ഇല്ല. പിന്നെ ആകെ കഴിക്കുക വിശക്കുന്നതെന്ന് പറയാൻ വല്ല ജങ്ക് ഫുഡ് കാണുമ്പോഴായിരിക്കും. അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റിനോടുള്ള കൊതി വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ പൊതുവെ കുട്ടികൾ ആഹാരം കഴിക്കുന്നത്. അല്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളും കുട്ടി കഴിക്കാറില്ല. അതിന് മെയിൻ ഉത്തരവാദി പേരൻസ് തന്നെയാണ്. കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ളതൊന്നും അവർ മേടിച്ചു കൊടുക്കുന്നുമില്ല. വീട്ടിലുണ്ടാക്കി കൊടുത്താൽ പോലും ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കളറുകളും സോസും ജാമും അതും ഇതും ഒക്കെ കൊടുക്കും. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇതേ സാധനം കുട്ടിക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാനൊട്ട് ശ്രമിക്കുന്നുമില്ല. ഇതിലൊക്കെ ഹെവി കെമിക്കൽസാണ്, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വിധത്തിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് വരിക. വെറും ഒരു പഞ്ചസാരയിലുള്ള കെമിക്കൽ എന്തൊക്കെയാ ചെയ്യാമെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ഫാക്ടറികളിൽ നിന്നുണ്ടാക്കി വിടുന്ന ഈ സാധനങ്ങൾ. അപ്പോൾ സ്കിൻ ഡിസീസ് ഉള്ളവർ, അമിതമായ കുട്ടിക്ക് കഫമുള്ളവർ, ആദ്യം തന്നെ ഈ ഫുഡുകൾ മാറ്റുക. ഒറ്റയടിക്ക് മാറ്റിയിട്ട് ഒരു സുപ്രഭാതത്തിൽ കുട്ടിക്ക് കൊണ്ട് കുറേ ഫ്രൂട്ട്സും ഹെൽത്തി ഫുഡും കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ല. കാരണം അതിൻ്റെ ശീലമേ മാറിക്കഴിഞ്ഞു. മിക്ക കുട്ടികൾക്കും ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. അതായത് നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ കഴിക്കേണ്ട സാധനം ആ കുട്ടിക്ക് ഇഷ്ടമല്ല. അമിതമായിട്ടുള്ള വിരശല്യമാണ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, പിന്നെ അങ്ങനത്തെ ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒത്തിരി വരയും കാര്യങ്ങളും ഉള്ള കുട്ടികൾക്ക് പൊതുവെ ഫ്രൂട്ട്സിനോടൊരു ആഘോഷൻ വരും. അപ്പോൾ അതിന് ചെയ്യാനുള്ളത് ആദ്യം തന്നെ ഫുഡ് മാറ്റുക, പതുക്കെ പതുക്കെ കുറേശ്ശെയായിട്ട് ഫ്രൂട്ട്സ് കഴിച്ച് ശീലിപ്പിക്കുക. ആദ്യം എന്ത് ഫ്രൂട്ടാണോ ഇഷ്ടം അതാദ്യം കൊടുക്കുക, അതാദ്യം കഴിച്ച് ശീലിക്കട്ടെ. അങ്ങനെ കുറേശ്ശെ നല്ല ആഹാരങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ളത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പല വെറൈറ്റി ഫുഡ്സ് കൊടുക്കുക. വെറും ചോറ് മാത്രം അല്ലെങ്കിൽ ചോറും എന്തെങ്കിലും ഒരു കറിയും ശീലമാക്കാതെ കൂടുതലായിട്ട് പച്ചക്കറികൾ ശീലിപ്പിക്കുക. പൊതുവെ ഇപ്പോൾ എല്ലാ വീട്ടിലും 3 നേരം അരിയാഹാരമാണ്. പിന്നെ വല്ല ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചപ്പാത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ഗോതമ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ആക്കാതെ പലതരം റാഗിയും മില്ലറ്റ്സും ചെറുധാന്യങ്ങളും അങ്ങനെ പയറുകളും പലതരം പയറുകളും അതെല്ലാം കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. എല്ലാവരും കുറേശ്ശെ കൊടുക്കുക. കുട്ടിക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. വിശക്കുന്നില്ലെങ്കിൽ അതിന് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. നന്നായിട്ട് കളിക്കാൻ വിടുക. വീഡിയോ ഗെയിമും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒരു വൈകുന്നേരം ഒരു കുറച്ച് നേരമെങ്കിലും കളിക്കാൻ വിടുക. എന്നാലേ ആ കുട്ടിക്ക് ആ വിശപ്പൊക്കെ വരുള്ളൂ. ഓടിക്കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു വിശപ്പും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നന്നായിട്ട് ഉറങ്ങാൻ അനുവദിക്കുക. ഒന്നാമത് വളരെയധികം സ്ട്രെയിൻ ഉണ്ട് കുട്ടികൾക്കിപ്പം സ്കൂളിലും അതിൻ്റെ യാത്രയൊക്കെ ആയിട്ട്.
അപ്പോൾ വളരെയധികം അവർക്ക് ഉറക്കം വേണം. അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ഉറങ്ങാൻ നന്നായിട്ട് അനുവദിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ കുട്ടികളുടെ ഒട്ടുമിക്ക അസുഖങ്ങളും മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നീട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വെള്ളം കുടിക്കുന്നത്. പരസ്യത്തിൽ കാണുന്ന പോലെ കുട്ടി വെള്ളം കുടിച്ചില്ലെങ്കിൽ അവരുടെ കളറ് കലക്കി കൊടുക്കല്ല വേണ്ടത്, കുട്ടി എങ്ങനെയെങ്കിലും വെള്ളം കുടിപ്പിക്കുക തന്നെ വേണം. അതിപ്പോൾ ഫ്രഷ് ജ്യൂസായിട്ടൊക്കെ കൂടുതലായിട്ട് കൊടുക്കുക. ജ്യൂസുകൾ കുടിച്ചാൽ പോലും ശുദ്ധജലം തന്നെ, പ്യുവറായിട്ട് വെള്ളം തന്നെ ചെല്ലണമെന്നാണ്. അത് കുടിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വീട്ടിലുണ്ടാക്കിയ ജ്യൂസുകളെങ്കിലും കൊടുക്കുക. മധുരം കുറച്ച് ശീലിപ്പിക്കുക, പറ്റുമെങ്കിലും നാച്ചുറലായിട്ടുള്ള മധുരങ്ങൾ. തേനോ, കുറേശ്ശെ തേനോ, തേനോ അധികം ആവാൻ പാടില്ല. ഡേറ്റ്സ്, ഡേറ്റ് സിറപ്പ്, ഡേറ്റ് സിറപ്പൊക്കെ ബ്രാൻഡ് നല്ല നോക്കി മേടിക്കണം, അല്ലെങ്കിൽ നല്ല നാച്ചുറലായിട്ടുള്ള ഡേറ്റ്സ്. പിന്നെ പലതരം പഴങ്ങളുടെ ഷേക്കുകളോ അങ്ങനെ എന്താ, പാലൊഴിച്ചിട്ടല്ല ഇല്ലാതെ ഉള്ളത് കൊടുക്കുക. അങ്ങനെയൊക്കെ കുറേ ആകുമ്പോൾ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അവരറിയാതെ തന്നെ ഉള്ളിൽ ചെല്ലും. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ശരീരം ശുദ്ധിയാവും, ലിവറൊക്കെ നന്നായിട്ട് ശുദ്ധിയാവും. ലിവർ ശുദ്ധമായിട്ടിരുന്നാൽ മാത്രമേ ശരീരത്തിൽ ഉള്ള അഴുക്കുകളും പിന്നീട് ഫുഡുകളിലൂടെ വരുന്ന ടോക്സിൻസൊക്കെ ലിവറിന് പുറത്ത് കളയാൻ പറ്റുള്ളൂ. ഇലകൾ കഴിക്കാൻ മടിയാണ്, മിക്ക കുട്ടികൾക്കും മടി തന്നെയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷസൊക്കെ, അതായത് തോരനായിട്ട് കൊടുത്താൽ കഴിക്കുന്നുണ്ടാവില്ല, അപ്പോൾ അതെന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി കൊടുക്കാൻ നോക്കുക. അങ്ങനെ പല വെറൈറ്റി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ആഹാരത്തിൽ. എന്നാൽ മാത്രമേ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ സയൻസും പറയുന്നത് അങ്ങനെയാണ്, ഇത് കൺട്രോൾ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു രോഗമാണ്, പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണെന്നാണ് മോഡേൺ സയൻസിൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെയും ആയുർവേദത്തിൻ്റെ അഭിപ്രായം എന്തായാലും അതല്ല. പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണ്, പക്ഷെ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ കാരണം മാറ്റണം. അത് ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ആ അസുഖം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണം ആഹാരത്തിൽ നിന്നാണ്. അപ്പോൾ ആഹാര രീതി മാറ്റുക, നോൺ വെജ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരും. പിന്നെ അസുഖം മാറിയതിന് ശേഷം കുറേശ്ശെ കഴിക്കുക. പണ്ടുകാലത്തൊക്കെ പണ്ട് മനുഷ്യർ കഴിച്ചിരുന്നു, എല്ലാം കഴിച്ചിരുന്നു, പക്ഷെ അത് വേട്ടയാടി കഴിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ പേർക്ക് കൂടിയായിരിക്കും ഒരു ആനിമലിനെ കിട്ടുക, അതെപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടുക. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഒന്നാമത് മനുഷ്യ ശരീരത്തിൽ ഇതൊന്നും ദഹിപ്പിക്കാൻ പറ്റുന്ന ഒരു ശരീരമല്ല മനുഷ്യൻ്റെ. മനുഷ്യൻ്റെ സ്റ്റൊമക്ക് ആസിഡ്സ്, മനുഷ്യൻ്റെ വയറിൽ നിന്നും ഉണ്ടാകുന്ന ദഹന രസങ്ങൾ നോക്കിയാൽ അതൊരു സസ്യബുക്കുമായിട്ടാണ് സാമ്യമുള്ളത്. ഒരിക്കലും ഒരു മാംസബുക്കിൻ്റെ സ്റ്റൊമക്ക് ആസിഡ് അല്ല മനുഷ്യൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു മാംസവും ദഹിപ്പിക്കാൻ ഉള്ള കഴിവ് മനുഷ്യ ശരീരത്തിനില്ല. പിന്നെ നമ്മളത് വേവിച്ചും പലതരം മസാലകൾ ചേർത്തും അത് ആ ഒരു പ്രോസസ്സിലൂടെയാണ് കുറച്ചെങ്കിലും ദഹിക്കാൻ പാകത്തിനാക്കുന്നത്. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് എപ്പോഴും ആസിഡുകളാണ്, കൂടുതലായിട്ടും ആസിഡുകളാണ്. അമിതമായിട്ടുള്ള ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോഴത് പുറന്തള്ളാനായിട്ട് ശരീരം പല മാർഗങ്ങൾ നോക്കും. അതിലൊരു മാർഗം മാത്രമാണ് സ്കിന്നിലൂടെ വരുന്നത്. അപ്പോൾ കുട്ടി വളരട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടും മൂന്നും മുട്ടയും പലതരം മാംസങ്ങളും ഒക്കെ കൊടുത്താൽ ഒരിക്കലും ഈ അസുഖം മാറില്ല. കുട്ടിക്ക് ചിലപ്പോൾ നല്ല വലിപ്പമൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടി എത്ര അനുഭവിക്കുന്നതെന്ന് നമ്മുടെ ഈ ഒരു തെറ്റായ ഒരു ചിന്താഗതിയും തെറ്റായ ഒരു ഇൻഫർമേഷനും കാരണം കുട്ടി അനുഭവിക്കുന്നതും കൂടി മനസ്സിൽ വയ്ക്കണം. കാരണം പല പേരൻസും ഇത് പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ തയ്യാറല്ല. അവർക്ക്
അവരുടെ മനസ്സിലെ കൺസെപ്റ്റ്സ് മാറ്റാൻ തയ്യാറല്ല. പക്ഷെ ഒരു കുഞ്ഞാണ് അത് അനുഭവിക്കുന്നത്. അസഹനീയമായ ചൊറിച്ചിലാണത്. ആ ഒരു വയസ്സിലൊന്നും താങ്ങാൻ പറ്റുന്ന ചൊറിച്ചിലല്ല മിക്ക അസുഖത്തിൻ്റെതും. പിന്നെ കുട്ടികൾ പലതും കളിച്ചൊക്കെ നടക്കുന്ന സമയത്ത് അറിയില്ല. പിന്നെ ചില കുട്ടികൾക്ക് നല്ല വേദനയായിരിക്കും, നീറ്റലായിരിക്കും. എന്തെങ്കിലും ഒരു അബദ്ധം വെച്ചാൽ, ഒരു മുറിവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ തട്ടിയാൽ തന്നെ ആ കുട്ടിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തെ വേദനയാണ് മിക്ക കുട്ടികൾക്കുണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിലിരുത്തി വേണം ഒരു കുട്ടിയെ നമ്മൾ വളർത്താനായിട്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ശരിയായിട്ടുള്ള ആഹാരം ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ബാക്കി കാര്യങ്ങൾ നമ്മൾ കുട്ടിയുടെ വാശി നോക്കാതെ നടത്തുന്നത് പോലെ ഈ ഒരു കാര്യവും ആഹാര രീതിയും കൂടി കുറേശ്ശെ മാറ്റി കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടത് നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഒരു ആഹാര രീതി മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എല്ലാം കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമിതമായിട്ട് പ്രഷർ കൊടുക്കാതിരിക്കുക. അപ്പോൾ തന്നെ കുട്ടിയുടെ പകുതി അസുഖം മാറും. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. മാറ്റാൻ പറ്റില്ല എന്ന് ആയുർവേദക്കാരെന്തായാലും പറയുന്നില്ല. എന്തായാലും മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി.